നമസ്കാരം കൊറോണയ്ക്കും പക്ഷിപ്പനിക്കും ശമനം വരുത്താനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴിതാ പുതിയ രോഗവും എത്തിയിരിക്കുന്നു എന്നാൽ ഈ രോഗം നേരിടേണ്ടി വരുന്നത് പൂച്ചകളാണ് രോഗം എന്താണെന്നോ കാരണം എന്താണെന്നോ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല ആലപ്പുഴയിൽ വ്യപുരം പ്രദേശങ്ങളിൽ അജ്ഞാത രോഗം ബാധിച്ച വളർത്തുപൂച്ചകൾ കൂട്ടത്തോടെ ചത്തൊടങ്ങുകയാണ് ഭക്ഷണം കഴിക്കാതെ മയങ്ങി വീഴുന്ന പൂച്ചകൾ ഏതാനും ദിവസത്തിനകം ചാവുകയാണ് ചെയ്യുന്നത് ചത്തുവീഴുന്നതിനു മുമ്പ് പൂച്ചകളുടെ കണ്ണുകൾ രക്തവർണമാവുകയും കൺപോളകൾ വിണ്ടുകേറുകയും ചെയ്യുന്നതായി വീട്ടുകാർ പറയുന്നു വീപുരം പ്രദേശത്തെ നിരവധി വളർത്തു പൂച്ചകളാണ് ഇതിനോടകം ചത്തുടങ്ങിയത് ജനിച്ചു വീഴുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ മുതൽ വലിയ പൂച്ചകൾ വരെ അജ്ഞാത രോഗത്തിന്റെ പിടിയിലാണ് വീട്ടുകാർ ഓമനിച്ച് വളർത്തിയിരുന്ന പല പൂച്ചകളും ഇതിനോടകം ചത്തു കഴിഞ്ഞു ആദ്യം ഒറ്റപ്പെട്ട സംഭവം നടന്നപ്പോൾ നാട്ടുകാർ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീടാണ് രോഗം പ്രകടമായത് കോവിഡിനും ഭക്ഷിപ്പനിക്ക് പിന്നാലെ വളർത്തുപൂച്ചകളിലും പൂച്ചകളിലും അജ്ഞാതരോഗം കണ്ടതോടെ വിയപുരത്തെ പൊതുജനം ഭീതിയിലാണ് കൃഷിയുടെ സമയമായതിനാൽ നെൽകൃഷി സംരക്ഷണത്തിന് പാടത്ത് വയ്ക്കുന്ന വിഷം കഴിച്ച എലികളെ പൂച്ചകൾ ഭക്ഷിക്കുന്നതാവാം മരണകാരണമെന്നും സൂചനയുണ്ട് അരുമയോടെ ഊട്ടിൽത്തിയ പൂച്ചകളുടെ വിയോഗം വീട്ടുകാരെ ഏറെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് അജ്ഞാതരോഗം ബാധിച്ച് പൂച്ചകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സംഭവം വെറ്റിനറി ഉദ്യോഗസ്ഥരെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ മാനന്തവാടി കണിയാരം കുഴുനിലം പ്രദേശങ്ങളിലും പൂജകൾ ചത്തൊടുങ്ങുകയാണ് ചെയ്തത് തുടർച്ചയായി പൂജകളെ ചത്തനിലയിൽ കണ്ടെത്തിയതോടെ മൃഗസംരക്ഷണ വകുപ്പെത്തി പരിശോധന നടത്തുകയും ചെയ്തു സംഭവത്തിൽ അന്ന് നഗരസഭാ കൗൺസിലർ ഹുസൈൻ അധികൃതരെ വിവരമറിയിക്കുകയും തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്തു വേനൽക്കാലങ്ങളിൽ വൈറസ് ബാധിച്ച പൂച്ചകൾ ചാകാറുണ്ടെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡോക്ടർ അന്ന് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്